പൂർഷ കുത്തക മുതലാളിമാരുടെ ഒത്താശയോടെ ആഗോള വിദ്യാഭ്യാസ കച്ചവട ഭീമന്മാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ നമുക്കൊന്നും കിട്ടിയില്ല. ഈ സർക്കാർ നമുക്ക് വേണ്ടിയൊന്നും ചെയ്തുമില്ല. സദാവിന്റെ മകൻ പഠിക്കുന്ന ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കിയത് ആറന്മുള MLA ശിവദാസൻ സാർ തന്നെയല്ലേ? എലന്തൂരിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വന്നതോ? ആറന്മുളയിൽ എഞ്ചിനീയറിംഗ് കോളേജ് വന്നു. ചെന്നീർക്കരയിൽ കേന്ദ്ര വിദ്യാലയത്തിന് സ്ഥലം കൊടുത്തു. മാലക്കരയിലും കുളനടയിലും കുട്ടികൾക്ക് അംഗൻവാടി അനുവദിച്ചതോ? പത്തനംതിട്ട തൈക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഓമല്ലു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും രൂപ 50-63 ലക്ഷം വെച്ചാ കൊടുത്തത്. ആറന്മുള നിയോജക മണ്ഡലത്തിലെ ഒട്ടുമിക്ക സ്കൂളുകൾക്കും പുതിയ കെട്ടിടം നമ്മുടെ MLA അനുവദിച്ചു തന്നില്ലേ? പരിപ്പുവടയുടെയും കട്ടൻ ചായയുടെയും പിൻബലത്തിൽ കരിങ്കൊടികൾക്കും മുദ്രാവാക്യങ്ങൾക്കും ഇന്നാട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിയില്ല. കൊടിയുടെ നിറമോ പാർട്ടിയുടെ ചിഹ്നമോ എന്നെ സ്വാധീനിച്ചിട്ടില്ല. അതിന്റെ പിറകെ പോയിട്ടുമില്ല. പക്ഷേ ആറന്മുള MLA ശിവദാസൻ നായരുടെ വികസന പ്രവർത്തനങ്ങൾ അത് കണ്ടില്ലെന്നടിക്കാൻ എനിക്കാവില്ല. എനിക്കെന്നല്ല, ആർക്കും. ആറന്മുള നിയോജക മണ്ഡലത്തിലെ നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K. ശിവദാസൻ നായർ നമ്മുടെ ചിഹ്നം കൈപ്പറ്റി.